ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തിത്തരാൻ പോകുന്നത് ഒരു അടിപൊളി ഏണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഏണിങ്സ് ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ വിഡ്രോ അടിക്കുക, രജിസ്റ്റർ ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് എമൗണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക തുടങ്ങിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ്, അപ്പോൾ കുറച്ചായിട്ട് ഇത് റൺ ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറേ യൂസേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഒരുപാട് യൂസേഴ്സ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഇങ്ങനെ എമൗണ്ട് ഏൺ ചെയ്യാനുള്ളത് നോക്കിക്കാം. എമൗണ്ട് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ഇവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ അണ്ടറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവൻ അപ്പോൾ നമ്മളിതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്താണ് ടീസിന് കൊടുത്തിട്ട് കാണാൻ പറ്റും. ഒരു ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്, കാണാൻ പറ്റുന്നുണ്ടാകും. 2 years കാണാൻ പറ്റും. 100% ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലോങ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ഈ ടീസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പം നമുക്ക് ഈ 80% ആളുകളും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്ന രജിസ്റ്റർ ചെയ്യുന്നുള്ളത്, നമുക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യാം. അതേപോലെ തന്നെ വൈ യു ഷുഡ് ജോയിൻ ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവർ ഈ ടെലഗ്രാം ഗ്രൂപ്പിലൂടെയാണ് നമുക്ക് ഇതിൽ എമൗണ്ട് ഏൺ ചെയ്യാനുള്ള ഒരു ത്രൂ, ഈ ഒരു ടെലഗ്രാം ത്രൂ ആണ് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ഒഫീഷ്യലായിട്ട് നമുക്ക് എങ്ങനെയാണ് എമൗണ്ട് ഏൺ ചെയ്യാനുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അവരെ പറഞ്ഞു തരും. നമ്മളത് ഫോളോ അപ്പ് ചെയ്താൽ മതി എമൗണ്ടും കാര്യങ്ങളും ഏൺ ചെയ്യാം. ഓക്കെ, അപ്പം കാണാൻ പറ്റുന്നുണ്ടാവും രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ സൈഡിലും കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ രജിസ്റ്റർ ചെയ്യാനുള്ള ഇൻ്റർഫേസിലോട് എത്തുമ്പോൾ കാണാൻ പറ്റും നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് പാസ്വേഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടറിലുള്ള ലിങ്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ കൂടെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക, അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആകും. ഓക്കെ, രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ഇവർ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും മുകളിലത്തെ ഓപ്ഷനിലുണ്ട് കാണാൻ പറ്റും രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞ ബട്ടൺ. ഓക്കെ, അപ്പം നമുക്കിവിടെ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ബേസിക് ഗൈഡ് ഹൗ ടു രജിസ്റ്റർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഹൗ ടു രജിസ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നിങ്ങളെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ എക്സാമ്പിൾ കാണാൻ പറ്റും, ഒരു ലെറ്റേഴ്സും അതേപോലെ തന്നെ ക്യാപിറ്റലും സ്മോളും ഡിജിറ്റൊക്കെ കൂട്ടിയിട്ട് നല്ല നമ്പറ് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതേപോലെ തന്നെ റെക്കമെൻഡേഷൻ കോഡ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് അടുത്തതായിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പാണ്. ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതിലൂടെ ആയിരിക്കും ഇവർ നമുക്ക് ടീച്ച് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് എമൗണ്ട് ഏൺ ചെയ്തത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ടും കാര്യങ്ങളും ഏൺ ചെയ്യാം. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഹൗ ടു ഇൻവെസ്റ്റ്. നമ്മളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് എമൗണ്ട് ഏൺ ചെയ്യുക. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും എബൗട്ട് ടീസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. നമ്മളൊരു ട്രിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് മോർ ഇൻകം ഇതിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മോർ ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ 1 ലെവൽ 2 അപ് ടു നിങ്ങൾക്ക് കാണാൻ പറ്റും ലെവൽ 6 വരെ നമുക്കിത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും പോകാൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബാലൻസ് കാണിച്ചിട്ടുണ്ട് 10 രൂപയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ബാലൻസ് അപ് ടു നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ലെവൽ ഇൻകം. ഇപ്പോൾ നമ്മൾ 10 rupees വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ അപ്പോൾ നമുക്ക് 500 വരെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ലെവൽ 1 മുതൽ അപ് ടു ലെവൽ 6 വരെ നിങ്ങൾക്ക് കളിക്കാം. അപ്പോൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബാലൻസ്. ഇപ്പോൾ ഈ ട്രിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 10 വെച്ചിട്ട് നമുക്ക് അത് അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അതിൻ്റെ 3x വെക്കും. അപ്പോൾ 30 rupees വെക്കും. നെക്സ്റ്റ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടാവും 90 rupees വെക്കും. പിന്നെ നമ്മൾ 270 വെക്കും, പിന്നെ 810 വെക്കും, അതേപോലെ തന്നെ 2430 വെക്കും. ഇതാണ് ഈ XXX ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിത് ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡ് ഇൻകം നമുക്കിതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താവട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ടെലഗ്രാം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അവിടെ പക്കായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ഇതിൻ്റെ വെബ്സൈറ്റിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും താഴോട്ട് വരുമ്പോൾ അതിൻ്റെ ബോണസ് പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ലോട്ട് എന്ന് പറഞ്ഞ സെക്ഷനിലൂടെ നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണത്. അപ്പം ഈ ഒരു TC ഗെയിംസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് 100 rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 20 rupees ബോണസ് കിട്ടും. 300 rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 50 rupees ബോണസ് കിട്ടും. അതാണ് ഈ ഒരു TC പ്ലാറ്റ്ഫോമിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബോണസും കാര്യങ്ങളൊക്കെ വരുന്നത്. താഴോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഗോൾഡൻ, അതേപോലെ തന്നെ ഫ്യൂച്ചർ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 1000 അതേപോലെ തന്നെ 5000 കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2% വെച്ച് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് 5000 അതേപോലെ തന്നെ 7000 കിടക്കണമെന്നുണ്ടെങ്കിൽ 3% അപ്പം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. 50000 മേലെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ
5% വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ വലിയൊരു എമൗണ്ട് കയറിയിട്ട് നമ്മൾ ആരും ഇതിന് ചെയ്യാൻ പാടില്ല. ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും, 1 മിനിറ്റ് വിൻ സ്റ്റാർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതേപോലെ തന്നെ വിൻ സ്ട്രീം ബോണസും കാരണം കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് 30 രൂപ മുതൽ 3000 വരെ കിട്ടുന്നുണ്ട്. 3, 5, 8, 10 ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ അണ്ടറിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. റൂൾസൊക്കെ നിങ്ങൾക്ക് റീഡ് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ജോയിൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഡെയിലി ബോണസ് ഉണ്ട്. ആക്റ്റീവ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 200. അതേപോലെ തന്നെ ആക്റ്റീവ് 10 വരികയാണെന്നുണ്ടെങ്കിൽ 500 അപ്പ് കാണാൻ പറ്റും. ആക്റ്റീവ് 100 വരുമ്പോൾ 10,000 ആണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ലെവൽ 1 ഡൗൺലോഡ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഫറൽ ബോണസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം റെഫറൽ പ്രോഗ്രാമിലൂടെ നമുക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് ഞാൻ കാണിച്ചാൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കോപ്പി ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും പ്രൊമോഷൻ്റെ സെക്ഷൻ. പ്രൊമോഷൻ്റെ സെക്ഷനിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. പ്രൊമോഷൻ്റെ അണ്ടറിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ നമുക്ക് കാണുന്നുണ്ടാവും കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞാൽ. കോപ്പി ലിങ്ക്, അതേപോലെ തന്നെ കോപ്പി ഇൻവിറ്റേഷൻ കൂടും. അപ്പോൾ നിങ്ങൾ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് കാണാൻ പറ്റും. സ്ക്രീനിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ. മാക്സിമം ഫ്രണ്ട്സിന് നമ്മൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. Tier 1, അതേപോലെ Tier 2, Tier 3 അപ് ടു ലെവൽ 6 വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര പെർസെൻറ്റേജ് വെച്ച് കിട്ടുന്നുണ്ടെന്നുള്ളത് കറക്റ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ പ്രോഗ്രാംസിലൂടെ നിങ്ങൾക്ക് എസ്റ്റേഡ് എത്ര ജോയിൻ ചെയ്തു, അപ്പോൾ എത്ര സബോർഡിനേറ്റ്സ് ഉണ്ട്, ഇൻകം എത്ര ജനറേറ്റ് ചെയ്തു, എസ്റ്റേഡ് എത്ര ഇൻകം ജനറേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സെക്ഷൻസും കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലെങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെക്ഷനിലോട്ട് വരികയാണ് കാണാൻ പറ്റുന്നുണ്ടാവും ഇൻവെസ്റ്റ്മെന്നുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചാനൽസ് റെക്കമെൻഡ് ആയിട്ട് വരും. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോയിട്ട് നമുക്ക് നേരെ അവിടെ നോക്കാവുന്നതാണ്. അവിടെ നമുക്ക് USDT മെത്തേഡിൽ റീചാർജ് ചെയ്യാം. അതേപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങളെ ഏറ്റവും മുകളിൽ നിങ്ങൾക്കിത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നിങ്ങൾ താഴെ ഹൗ ടു രജിസ്റ്റർ, അതേപോലെ തന്നെ ഹൗ ടു ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു സെക്ഷൻ കൂടെ USDT ആയിട്ട് അങ്ങനെ, അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, ബോണസ് നിങ്ങൾക്ക് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഗോൾഡൻ ഫ്യൂച്ചർ ഇൻവെസ്റ്റേഴ്സ് 99% റീഫണ്ട് പ്ലാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. താഴോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാകും ഫോക്കസിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെലഗ്രാം ഗ്രൂപ്പിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ടൈമും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. മോർണിംഗിൽ കാണാൻ പറ്റും, ഡെയിലി ഏകദേശം 1-6 ഇവർ കാണാൻ പറ്റുന്നുണ്ടാവും. പ്രൊഡിക്ഷൻ ടൈം, ഫോക്കസ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ ഇവർ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈമിൾസ് കാണാൻ പറ്റും. ആ ടൈം അപ്പം നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇനി നമുക്ക് ഫൈനലി നമുക്കിതിൽ എങ്ങനെ വിഡ്രോ അടിക്കുക എന്നുള്ളത് നോക്കാം. വിഡ്രോ അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും മുകളിലോട്ട് പോകുമ്പോൾ ഇവരെന്നെ പറയുന്നുണ്ട് എങ്ങനെ വിഡ്രോ അടിക്കുക എന്നുള്ളത്. വിഡ്രോ അടിക്കുന്നതിന് വേണ്ടി നമുക്കിതിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അതേപോലെ തന്നെ USDT വഴിയൊക്കെ നമുക്ക് തന്നെ എമൗണ്ടും കാര്യങ്ങളും വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ക്ലിക്ക് ഓൺ വിഡ്രോ എന്ന് പറഞ്ഞ ബട്ടണിൽ ചെയ്തിട്ട് പുട്ടി യുവർ ബാങ്ക് ഡീറ്റെയിൽസ്, നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും, അക്കൗണ്ട് നമ്പർ, അതേപോലെ തന്നെ IFSC കോഡ്, നമ്മുടെ പേര്, കാർഡ് ഹോൾഡർ നെയിം, കാർഡ് മീൻസ് നമ്മുടെ അക്കൗണ്ട് നമ്പർ, കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ പാസ്വേഡ് എൻറ്റർ ചെയ്തിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ ബൈൻഡ് ആവും. ദെൻ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ക്ലിക്ക് ഓൺ വിഡ്രോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയിട്ട് USDT വഴി നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ എമൗണ്ട് വഴി വിഡ്രോ അടിച്ചെടുക്കാം. നിങ്ങൾ എമൗണ്ട് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. എമൗണ്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലും പുട്ടി യുവർ പാസ്വേഡ്, നിങ്ങൾ പാസ്വേഡും അവിടെ എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലോട്ട് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വിഡ്രോ അടിച്ചെടുക്കാനും വളരെ സിമ്പിളായിട്ട് എമൗണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് TC Earnings എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെ ഒഫീഷ്യലായിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇടുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത് ജോയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്തെടുക്കാം, അതേപോലെ തന്നെ വിഡ്രോ അടിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ പറഞ്ഞാൽ ഇപ്പോൾ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, എമൗണ്ട് ഏൺ ചെയ്യാൻ വിഡ്രോ അടിച്ചെടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി കാണാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.